ഹായ് സംസേ, അപ്പൊ ആർമീസിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് BTS മെമ്പേഴ്സ് ലൈവ് വരിക എന്നുള്ളത്. അങ്ങനെ ഈ കഴിഞ്ഞ June 15 BTS ജിമിൻ ലൈവ് വന്നതിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോണത്. BTS മെമ്പറായ ജിമിൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഫാൻസിന് സർപ്രൈസ് ആയി ലൈവ് വരികയും പല സംഭവങ്ങളെ കുറിച്ചും ഈ ഒരു ലൈവിൽ ഫാൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തു. ഒരു ടൈം ഗ്യാപ്പിന് ശേഷം ജിമിന്റെ ലൈവ് കണ്ട ആർമീസ് എല്ലാം വളരെ സന്തോഷത്തിലും ആയിരുന്നു. അതുപോലെ തന്നെ ജിമിൻ ഈ ഒരു ലൈവിൽ തനിക്ക് BTSന്റെ 10th ആനിവേഴ്സറിന്റെ അന്ന് ലൈവ് വരാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ദിവസം ആർമീസ് ആഘോഷിക്കട്ടെ എന്ന് വെച്ചാണ് താൻ ലൈവ് വരാത്തത് എന്ന് പറയുകയും ഇന്ന് BTS ഫെസ്റ്റ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് താൻ ലൈവ് വന്നത് എന്നും ജിമിൻ ഈ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു. ലൈവ് സെഷനിൽ ജിമിൻ താനിപ്പോ നന്നായി ഭക്ഷണം കഴിക്കുന്നു, വർക്കൗട്ട് ചെയ്യുന്നുമുണ്ട്, അതുപോലെ തന്നെ പുതിയ മ്യൂസിക്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന ചിന്തയിലാണ് താനിപ്പോൾ എന്നും പറഞ്ഞു. പിന്നെ ലൈവിനിടയ്ക്ക് ഒരു ആർമി ജിമിന്റെ ഹെൽത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം താനിപ്പോ തന്റെ ഹെൽത്തിന്റെ പീക്കിലാണെന്നും ഡയറ്റ് ഉണ്ടെങ്കിലും ഹെൽത്തി ഡയറ്റാണ് എടുക്കണത് എന്നും തന്നെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നും ആർമീസിനോട് പറഞ്ഞു. പിന്നീട് ലൈവിൽ തന്റെ സോങ് ആയ ഏഞ്ചലിനെ കുറിച്ച് ആർമീസ് പറഞ്ഞപ്പോ അദ്ദേഹം ഏഞ്ചൽ PT2 പുറത്തു വന്നിട്ടുണ്ട്, വിചാരിച്ച പോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു, ഇനി നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് ഏഞ്ചൽ PT1 കേൾക്കാം എന്നാണ് പറഞ്ഞത്. പിന്നെ തന്റെ മുടി വളർത്തുന്നതിനെ കുറിച്ച് ഫാൻസ് പറഞ്ഞപ്പോ ജിമിൻ മുടി വെട്ടണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് താനെന്നും 3 മാസമായി ഇവന്റിനോ പ്രൊമോഷൻസിനോ ഒക്കെ പങ്കെടുത്തിട്ട് അതുകൊണ്ടാണ് മുടി ഇങ്ങനെയെന്നും അല്ലാതെ ഇത് പുതിയ ഹെയർ സ്റ്റൈൽ അല്ല എന്നും ജിമിൻ പറഞ്ഞു. പിന്നെ ഒരു ഫാൻ ഹെയർ കളർ മാറ്റുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോ ജിമിൻ പറഞ്ഞത് ഞാൻ മുടി വെട്ടുമ്പോ നിങ്ങൾ വളർത്താനും ഞാൻ മുടി വളർത്തുമ്പോ നിങ്ങൾ വെട്ടാനും ഞാൻ മുടി കളർ ചെയ്യുമ്പോ നിങ്ങൾ ബ്ലാക്ക് ആക്കാനും ഞാൻ മുടി ബ്ലാക്ക് ആക്കുമ്പോ നിങ്ങൾ കളർ ചെയ്യാനും പറയും, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ച് ചെയ്യാന്നാണ് ജിമിൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് തന്റെ ലൈവ് സെഷനിൽ 5 hours ലൈവ് ചെയ്യാൻ പറഞ്ഞ് കമന്റ് ഇട്ട ഫെല്ലോ മെമ്പറായ വിയുടെ കമന്റിന് ജിമിൻ റിപ്ലൈ കൊടുത്തത് നീ 5 മണിക്കൂർ ലൈവിൽ കമന്റ് ഇടാമെങ്കിൽ ഞാൻ 5 മണിക്കൂർ ലൈവ് നടത്താം എന്നായിരുന്നു. ഇങ്ങനൊരു സാവേജ് റിപ്ലൈ വിക്ക് കൊടുത്ത് ജിമിൻ നീ കമന്റ് ഇടോ എന്ന് ചോദിച്ചപ്പോ പാവം വി എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് ജിമിന്റെ ലൈവിന് ഗുഡ് ലക്കും കൊടുത്തു പോയി. അത് കഴിഞ്ഞ് ജിമിൻ ആർമിയുടെ ലവ് ലെറ്റർ സോങ് കേട്ടതിനെ കുറിച്ചും യുങ്കിയോങ്ങിന്റെ കോൺസേർട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നീട് ഒരു ആർമി മിലിറ്ററി സർവീസിലായിട്ടുള്ള ജേഹോപ്പിനെ കാണാൻ ജിമിൻ പോയിരുന്നോ എന്ന് ചോദിച്ചതിന് മറുപടി ആയിട്ട് ജിമിൻ പറഞ്ഞത് ഞാൻ പോയിട്ടില്ല, ഈ തിരക്കൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഹോബിയറിനെ കാണാൻ പോണം, ഞാൻ ഇന്നലെ ഹോബിയറിനെ കുറിച്ച് ചിന്തിച്ചേന്നു എന്നാണ്. അതുപോലെ ഒരു ആർമി വിയും ജിമിനും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോ ജിമിൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഫൈറ്റുകൾ വരുന്നത് 50-50 പകുതി അവന്റെ ഭാഗത്തുനിന്നും പകുതി എന്റെ ഭാഗത്തുനിന്നും ആണ്, ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ വിയോട് ചോദിക്കണം എന്നാണ് ജിമിൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ആർമി ജംഗൂക്കായിട്ട് റൈനി ഡെയിലുണ്ടായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് ചോദിച്ചതും ഈ ഒരു സെഷനിൽ പറഞ്ഞിരുന്നു. പിന്നെ ജിമിന്റെ ലിപ്സിന് ആർമി നൽകിയ പേരിനെ കുറിച്ചും അദ്ദേഹം ചോദിച്ചിരുന്നു. തന്റെ ചുണ്ട് വലുതാൻ തനിക്ക് അറിയാമെന്നും അതിന് ആർമി നൽകിയ ഇരട്ട പേരെന്താ താൻ മറന്നുപോയി എന്നും പറഞ്ഞ അദ്ദേഹം ഡെക്സ് ബീക്സ് എന്ന ആർമി ജിമിന്റെ ചുണ്ടിന് നൽകിയ ഇരട്ട പേരിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ തന്റെ അമ്മേനെ കുറിച്ചും അമ്മ തന്ന കിംചിനെ കുറിച്ചും ആ ഒരു കിംചി കഴിക്കാൻ പറ്റാത്തതിനെ കുറിച്ചും ജിമിൻ സംസാരിച്ചു. പിന്നെ 7 million വരുന്ന ലൈവ് കാണുന്ന ആർമീസിനെ ഫോൺ വഴി തന്റെ പോക്കറ്റിലാക്കാനുള്ള ശ്രമവും ജിമിൻ ഈ ലൈവിൽ നടത്തിയെന്നു. പിന്നീട് തനിക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ ജിമിൻ പറഞ്ഞപ്പോ തന്നോട് ഭക്ഷണം കഴിക്കാനും കുളിക്കാനും പറഞ്ഞു വന്ന കമന്റിന് ജിമിൻ കൊടുത്ത മറുപടി ആയിരുന്നു ഇന്നത്തെ കമന്റ് കുറച്ച് ഡിഫറെന്റ് ആണല്ലോ, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ എന്നോട് ലൈവിൽ നിന്ന് പോവണ്ട നിക്കാനല്ലേ പറയാറ്, ഇന്നിപ്പോ ഇതെന്താ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും പറയുന്നത് എന്നാണ്. പിന്നെ ഒരു ആർമി ചോദിച്ച ചോദ്യമായിരുന്നു ജിമിൻ ലൈവ് കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോണേന്ന്. അതിന് അദ്ദേഹം പറഞ്ഞത് ലൈവ് കഴിഞ്ഞ് താൻ നിങ്ങളൊക്കെ പറഞ്ഞ ഫുഡ് കഴിക്കുന്നു, അതിന് താനീ ലൈവ് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകും, പിന്നെ എന്റെ ഡ്രസ്സൊക്കെ കഴിച്ച് സോഫയിൽ ഫുഡ് വരുന്നവരെ അനങ്ങാതെ കിടക്കും, ചിലപ്പോൾ വെള്ളം കുടിക്കാൻ മാത്രം എണീറ്റ് പോകും എന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് ജിമി ഞാനിന്ന് ലൈവ് ഒന്ന് പോണില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ആർമി അതിന് എന്നാ ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങളോട് ഇരുന്ന് സംസാരിക്കാൻ പറയുകയും എന്നാ ഇതിന് ജിമിൻ അത് പറ്റില്ല എനിക്ക് നേരത്തെ ഉറങ്ങണം, എന്റെ ഉറക്കത്തിന്റെ പാറ്റേൺ 4 ആഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് തന്റെ ഉറക്കത്തിന്റെ പാറ്റേണിനെ കുറിച്ച് ആർമീസിനോട് ജിമിൻ സംസാരിച്ചു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ലൈവിൽ വന്ന ജിമിൻ ആർമീസിനെയും ആർമീസ് ജിമിനെയും ഒരുപാട് ചിരിപ്പിച്ച ശേഷമാണ് താൻ കുഴങ്ങി വിശക്കുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലൈവ് നിർത്തിപ്പോയത്. അപ്പൊ നമ്മുടെ ജിമിന്റെ ഈ ലൈവിനെ കുറിച്ച് നിങ്ങളൊക്കെ അഭിപ്രായം എന്തേനു?